സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ സുറിയാനി സഭയാണ്. സുറിയാനി പാട്ടു കുർബാന ഇപ്പോൾ കാർമികത്വം വഹിക്കുന്നത് നമ്മുടെ രൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവാണ്. നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പിതാവിനോടൊപ്പം ചേർന്നുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ നാടിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡ് നമ്മെ ഭീഷണിപ്പെടുത്താതിരിക്കുന്നതിന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. അഭിന്ന പിതാവ് ഇന്നലെ വൈകുന്നേരവും പുറത്ത് നമസ്കാരത്തിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് അരുവിത്തറയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും കൂടി നമ്മുടെ അഭിന്ന പിതാവിനെ നമ്മുടെ ഈ അരുവിത്തറ സെൻറ്റ് ജോർജ് ഫൊറനാപ്പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സത് ആവുന്ദ്വസ്മയാമയാ പ്രംഭു ശുഹാഹ് ഇറൈവനാശാകായ എല്ലാഹ്
Kandish, 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 Tavun, Vesmaya.
ശ്രമ കുലഹോനുദ്രാനൈക് ഉദൈബ വാസാഗതൽ വാസ സാ ഹൈസാനാ
കന്ദിശാലോസുരാഹം ആലയം മിന്നാലം വാദം മാല ആലം ആമീൻ വാമീൻ കന്ദിശ ആലാഹ കന്ദിശാന കന്ദിശാലോസ യസ്രാഹ ആ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. തലവന്മാരും പ്രധാന ദേശാധിപന്മാരും രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളുമെന്ന് നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദയായിൽ നിന്നുള്ള പ്രവാസികളിലൊരുവനായ ആ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയെയാകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവൻ പരിശ്രമിച്ചു. അപ്പോൾ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്ര വയ്ക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിരോധങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്തു ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായി അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ചു ഞുറുക്കി. സഹോദരരെ,
നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സ്ത്രീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന ഗുരുവാശീർവദിക്കണമേ. അക്കാലത്ത് ഹെരോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. ഇത് യഹൂദർക്ക് പ്രീതികരമായെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുക്കങ്ങൾ നടത്തി. അത് പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ച ശേഷം അവന് കാവൽ നിൽക്കാൻ 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പെസഹായ്ക്കു ശേഷം അവനെ ജനത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ അവൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിലായി. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാടുന്നു ദൈവത്തിൻ തിരുഭവനത്തിൻ പേരിനു കാരണമായിടും മധ്യസ്ഥനാം സെൻ്റ് ജോർജിൻ. ഹല്ലേലൂയ ഗീതങ്ങൾ വാഴ്ത്തിടാം നിത്യം തിരുനാമം. തൻ മഹിമാവല്ലോ വാനിലും മൂഴിയിലും തിങ്ങി വിളങ്ങുന്നു ദൈവത്തിൻ തിരുഭവനത്തിൻ പേരിനു കാരണമായിടും മധ്യസ്ഥനായി പാടിടാം ഹല്ലേലൂയ ഗീതങ്ങൾ വാഴ്ത്തിടാം നിത്യം തിരുനാമം. ജനതകൾ അവിടുത്തെ മഹിമകൾ പാടുന്നു താണുവണങ്ങുന്നു ദൈവത്തിൻ തിരുഭവനത്തിൽ പേരിനു കാരണമായിടും മധ്യസ്ഥനായി പാടിടാം ഹല്ലേലൂയ ഗീതങ്ങൾ വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സ്തുതനും രോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദൈവത്തിൻ തിരുഭവനത്തിൽ പേരിനു കാരണമായിടും മധ്യസ്ഥനായി പാടിടാം ഹല്ലേലൂയ ഗീതങ്ങൾ വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദീനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവത്തിൻ തിരുഭവനത്തിൽ പേരിനു കാരണമായിടും മധ്യസ്ഥനായി പാടിടാം ഹല്ലേലൂയ ഗീതങ്ങൾ വാഴ്ത്തിടാം നിത്യം തിരുനാമം. നസല്ലേ ശ്രമ അനുഹർലൻ മാറൻ വാലാഹൻ സൗവേദു ഹൂഷാവാഹ സഹോദരരെ, പൗലോസ്ലിഹ കൊർന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 ലേഖനം ഗുരുവാശ്രദ്ധിക്കണമേ. എനിക്ക് ആത്മപ്രശംസ ചെയ്യേണ്ടതുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല.
എന്നാലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുമ്പ് 3 സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ മിശിഹായിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യനെ എനിക്കറിയാം, ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. അവൻ പർദീസായിലേക്ക് ഉയർത്തപ്പെട്ടു. അവാജ്യവും മനുഷ്യന് വിവരിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഇവനെക്കുറിച്ച് ഞാൻ പ്രശംസിച്ചു പറയും, എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ആത്മപ്രശംസ ചെയ്യില്ല. ആത്മപ്രശംസ നടത്താൻ ഞാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാകുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിലധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു. വെളിപാടുകളുടെ അധികത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയുള്ള സാത്താൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പൂർണ്ണമാകുന്നത്. മിശിഹായുടെ ശക്തി എൻ്റെ മേൽ കൂടാരമടിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ആത്മപ്രശംസ നടത്തും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ മിശിഹായ പ്രതി സന്തോഷിക്കുന്നു. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഹൈമുനി ബാബൗറ ഉരുഹാദ് കുദശ തവസൂസ്മല്ലേ ദുമസിയാൻ ഭഗുറ ഉമഹിയാൻ നഭുഷ ബ്രാദാലാഹ ശ ബസ്നൈനാശ വകുപ്പുദാനേ ശ്രാലഹത്തി സ മിന്നൈനാശ ഗുരുഹ സഹകുദുമൈ കൂൻ വമുലേ കൊല്ലേ അയ്യേ ഉത്തുവേ സവാന ആപ്കീ മീന്ദേ ഹൽസ ആ മാത്ശാമീല മെസ്ലാഹൈസ മഹ്യാ ഈസ നുക്കൂമസീദായി സുനസ്മാൽ ഏവൻഗലിയോ കന്ദീസ ീശാദുമാരൻ ഈശോ മിശിഹ കാറോ സുസാ
72 പേരും സന്തോഷത്തോടെ മടങ്ങി വന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് അധീനപ്പെടുന്നു. അവിടുന്ന് അവരോട് പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കുന്നതിനും ശത്രുവിൻ്റെ എല്ലാ ശക്തിയുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഇതൊന്നും നിങ്ങളെ ദോഷകരമായി ബാധിക്കുകയില്ല. പക്ഷേ അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പൃഥ്വിത, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നമുക്കിരിക്കാം. പരിവിമാനപ്പെട്ട പരിമിത്ര വിഹാരി അച്ഛ, സഹവിചാരിമാരെ, വത്സല്യമുള്ള മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ചരിത്ര പ്രസിദ്ധമായ അരിമത്ര പുറനാപ്പള്ളിയിൽ നമ്മൾ ഈശോ സംസാരിച്ച പരമായ സുറിയാനി ഭാഷയിൽ നമ്മളുടെ ആരാധനക്രമത്തിൻ്റെ മൂല ഭാഷയിൽ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. നമുക്ക് വളരെയേറെ പ്രതികൂല സാഹചര്യങ്ങളുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ തിരുനാളിലായിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ നടുവിലും നിങ്ങൾക്ക് വേണ്ട വളരെ നല്ല ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ, ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നലെ സന്ധ്യയിലും ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രോട്ടോക്കോള് തിരിച്ചറിഞ്ഞ് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട വിചാരിച്ചനും വിചാരന്മാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ച് സഹകരിക്കുന്നുണ്ട് എന്നതും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ ആരോഗ്യം, അതാണ് നമ്മൾ കൂടുതൽ പരിഗണനയിൽ എടുക്കേണ്ടത്. നമ്മൾ ക്രൗഡിൽ ആകരുത് എന്ന് സർക്കാർ എപ്പോഴും പറയുന്നതിൻ്റെ അർത്ഥവും അതാണല്ലോ. നിങ്ങൾ കുഞ്ഞ് കുട്ടികളെയും ഒക്കെ ചിലർ കൊണ്ടുവന്നതുപോലെ കാണുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവരോടി നടന്ന് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ ആകാതെ ഇരിക്കുന്നതിന് വേണ്ടി. അരുവിത്ര പെരുന്നാൾ നമുക്കെല്ലാവർക്കും വലിയൊരു ആവേശമാണ്. അത് ഈ ഒരു ഇടവക സമൂഹത്തിൻ്റെയോ ഈ ഒരു പ്രാദേശിക സമൂഹത്തിൻ്റെയോ മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ വലിയൊരു കൂടിവരവിൻ്റെ അവസരമാണ് ഈ കിഴക്കൻ മേഖലയുടെ അടിസ്ഥാന ഭാഗത്തിരിക്കുന്ന ഈ അരുവിത്ര പള്ളിയും അവിടുത്തെ തിരുനാൾ ആഘോഷങ്ങളുമെല്ലാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അരുവിത്ര പെരുന്നാൾ എമ്മാവൂസ് ഇവൻ്റ് പോലെയാണ്. എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ നടുവിൽ ഈശോ ഇടപെട്ട് ദൈവവചനം വ്യാഖ്യാനിച്ച് കൊടുത്ത ആള് ഈശോ തന്നെയായിരുന്നു. ക്രൈസ്റ്റ് ഈസ് ദ എക്സജറ്റ് ആൻഡ് ടീച്ചർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈശോ തന്നെ ദൈവവചനത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഈ തിരുനാളിൻ്റെ പ്രഥമമായ ലക്ഷ്യവും പരിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് ദൈവവചന വ്യാഖ്യാനങ്ങളുടെ ഒരു പരമ്പര ഇവിടെ നടക്കുന്നുണ്ട്. എത്രയോ
പ്രസംഗങ്ങൾ ദൈവവചനത്തെ അധികാരികമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നു. അതാണ് എമ്മാവൂസ് പോലെയാണിത്. നമ്മളുടെ ഹൃദയവും കണ്ണും എല്ലാം തുറക്കുകയും കൂടുതലായിട്ടുള്ള പ്രകാശം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കാരണം ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈശോയാണ് വ്യാഖ്യാനിക്കുന്നത്, ഈശോയുടെ തിരുവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ലൂക്കാ അറിയിച്ച സുവിശേഷം, പിന്നെ നമ്മൾ ഇന്ന വാക്യം ഇത്ര വാക്യം അതൊന്നും അവിടെ പറയാത്തത് ഈശോയാണ് അത് നമ്മളോട് പറയുന്നത്. ഈശോ പറയുന്നൊരു കാര്യത്തിന് പിന്നെ വാക്യങ്ങളുടെ കാര്യം ഇന്നതാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ആ വ്യക്തി അറിയിച്ച സുവിശേഷം പിന്നെ നമ്മൾ വായിക്കുകയാണ്. കാരണം ഈശോ ആണ് വായിക്കുന്നത്, ഈശോയാണ് പറയുന്നത്. ആ തിരിച്ചറിവിലാണ് നമ്മൾ കൂടുതലായിട്ട് ദൈവവചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാനായിട്ട് പരിശ്രമിക്കുന്നത്. നമുക്ക് എഴുപത്തിരയ്ക്ക് വളരെ വലിയ പാരമ്പര്യം, ചരിത്ര പ്രാധാന്യത്തോടുകൂടിയ പാരമ്പര്യമുണ്ട്. പരിശുദ്ധ അമ്മയോടും ഉള്ളത് ഈബർഗീസ് രക്തസാക്ഷികളുടെ ചരിത്രത്തിൻ്റെ ഇടയിൽ മെഗാ മെർത്തിയുറോസ് എന്നാണ് അറിയപ്പെടുന്നത്. മെഗാ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ വലുത്. ഏറ്റവും പ്രഗത്ഭനായ ഒരു രക്തസാക്ഷി, റമ്പാൻ സഹദി, വലിയ രക്തസാക്ഷി, പ്രഗത്ഭനായ രക്തസാക്ഷി. അത് സാർവത്രിക സഭയുടെ പ്രബോധനങ്ങളിലും നമ്മളുടെ അടിസ്ഥാനപരമായ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും പൗരസ്ത്യ നാടുകളിലുമൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ജോർജ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു, മലയാളത്തിൽ പറയുന്നു. അത് അടിസ്ഥാനപരമായിട്ട് ഗ്രീക്ക് വാക്കാണ്. ഗയോർഗിയോസ് എന്നാണ് ഗ്രീക്കിൽ, ഗയോർഗിയോസ്. ഗയോർഗിയോസ് എന്ന് പറഞ്ഞാൽ എർത്ത് വർക്കർ, ഫാർമർ, കൃഷി നടത്തുന്നവൻ, മണ്ണിൽ പണിയുന്നവൻ, അധ്വാനിക്കുന്നവൻ എന്നാണ്. ഞാൻ കരുതുന്നത് നമ്മളുടെ ഈ കിഴക്കൻ മേഖലയിൽ ഈ പേരോടുകൂടിയ ഈ വിശുദ്ധനെ കിട്ടിയത് വളരെ നന്നായി. വിശ്വാസത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ആദിമ സഭയോട് ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെയും എല്ലാം വളരെ പ്രകടമായ സാധ്യതകൾ അവിടെ നിറഞ്ഞു നിൽക്കുമ്പോഴും നല്ലൊരു കൃഷിക്കാരനാണ് നമ്മളുടെ മധ്യസ്ഥൻ. ഇവിടെയും എല്ലാവരും അതെ, എല്ലാവരും എർത്ത് വർക്കറാണ്, ഭൂമിയിൽ പണിയെടുക്കുന്നവരാണ്, കൃഷിക്കാരാണ്, അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നോക്കി എടുക്കുന്നവരാണ്. ഗയോർഗിയോസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഗേ എന്ന് പറഞ്ഞാൽ മണ്ണ്, എർത്ത് എന്നാണ്. എർഗോൺ എന്ന് പറഞ്ഞാൽ ജോലി. അങ്ങനെ രണ്ട് ചെറിയ ഗ്രീക്ക് വാക്കുകൾ ചേർത്ത് വരുന്ന ഒരു പദമാണ് ഗയോർഗിയോസ്. അങ്ങനെ അധ്വാനശീലനായ ഒരു വലിയ വിശുദ്ധനെയാണ്. ആ പേരോടുകൂടിയാണ് ഞാൻ കരുതുന്നത് നമ്മളും ഇവിടെ മണ്ണിൽ പണിയെടുക്കുകയും ആ കൂട്ടത്തിൽ നമ്മുടെ വിശ്വാസം ഒരിക്കലും തകർന്നു പോകാതെ നമ്മൾ കാത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജോർജുമായിട്ട് ബന്ധപ്പെട്ട, ഗീവർഗീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ലെജൻഡ്സ്, കെട്ടുകഥകൾ, പറഞ്ഞു പറത്തിയ കഥകളെല്ലാം ഉണ്ട്. അതിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന കഥയും നമുക്കറിയാം. ഒരു ഡ്രാഗനെ, ഒരു പെസ്റ്റിനെ ജോർജ് കുന്തം കൊണ്ട് കുത്തി കൊന്ന് രാജാവിൻ്റെ മകളെ രക്ഷിക്കുന്ന ആ ഒരു വലിയ സംഭവം, അത് ഇംഗ്ലീഷ് ചരിത്രകാരനായ കാസ്റ്റൺ ഗോൾഡൻ ലെജൻഡ് മറുഭാഷകളിലേക്കെല്ലാം വിവർത്തനം ചെയ്യുകയും അങ്ങനെ ഗീവർഗീസുമായിട്ട് ബന്ധപ്പെട്ട ആ കഥ എല്ലാവർക്കും അറിയാം. അങ്ങനെ രാജാവിൻ്റെ മകളെ രക്ഷിച്ചപ്പോൾ രാജാവ് വളരെയേറെ സമ്മാനങ്ങൾ കൊടുത്തു, അതെല്ലാം അദ്ദേഹം വിതരണം ചെയ്തു. അതിനുശേഷം ജോർജ് മൂന്ന് കണ്ടീഷൻസ് രാജാവിനോട് പറഞ്ഞു. അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഒന്ന്, മെയിൻറ്റെയിൻ ദ ചർച്ചസ്. ആദ്യകാലമാണ്, മൂന്നാം നൂറ്റാണ്ടാണ്, ഒരുപാട് സഭകളൊന്നുമില്ല, എങ്കിലും കുറേയേറെ ക്രൈസ്തവ സമൂഹങ്ങൾ വളർന്നു വന്നു. ഈ പള്ളികളെല്ലാം അങ്ങ് സംരക്ഷിക്കണം. അതായിരുന്നു ഗീവർഗീസിൻ്റെ അല്ലെ ജോർജിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. രണ്ട്, ഓണർ ദ പ്രീസ്. പള്ളികളിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെയും സംരക്ഷിക്കണം. അവർക്ക് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല, അവർ സർവീസാണ്. അതുകൊണ്ട് വൈദികരുടെ സംരക്ഷണവും രാജാവ് ഏറ്റെടുക്കണം. മൂന്ന്, ഷോ കമ്പാഷൻ ടു ദ പുവർ. പാവപ്പെട്ടവരോട് അനുകമ്പ കാണിക്കണം.
ഇത് മൂന്നുമാണ് വാസ്തവത്തിൽ സഭ പിൽക്കാലത്തെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളതും. പള്ളികളെ സംരക്ഷിക്കുക, വൈദികരെ സംരക്ഷിക്കുക, പാവപ്പെട്ടവരെ സംരക്ഷിക്കുക. ഇതിനപ്പുറത്തേക്ക് പിന്നീട് കാര്യമായ വ്യത്യാസങ്ങളോടുകൂടി ഒന്നും നമുക്ക് പറയാനോ പറഞ്ഞു വെക്കേണ്ടതായിട്ടോ നമ്മൾ കാണുന്നില്ല. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഈ കാര്യങ്ങളിൽ എത്രയോ താല്പര്യപൂർവ്വമാണ് നമ്മോട് ഇടപെടുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അങ്ങനെയുള്ള ഒരു വലിയ വിശ്വാസിയെ, കർഷകനെ, ഒരു പട്ടാളക്കാരനെ, ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച വ്യക്തിയെ, ധീരനായ ഒരു വ്യക്തിയാണ് സഹത ആയിട്ട്, രക്തസാക്ഷിയായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച വ്യക്തിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ തിരുനാൾ ഈ ദേശത്തിൻ്റെ തന്നെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുന്നത്. അരിവിത്രയ്ക്ക് വലിയ പ്രാധാന്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ട്. തോമാശ്ലീഹായോട് ബന്ധപ്പെട്ട പാരമ്പര്യം, അക്കാരണം കൊണ്ട് സുറിയാനി ഭാഷയോട്, ആരാധനക്രമത്തോട് ബന്ധപ്പെട്ട പാരമ്പര്യം, അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 15-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ വളരെ അധികം ഓർത്തിരിക്കേണ്ട ഏതാനും ചില വ്യക്തികളാണ്: കടവിൽ ചാണ്ടിക്കത്തനാർ കടുത്തുരുത്തിക്കാരൻ, കരിയാറ്റി യോസഫ് കത്തനാർ, പറയമാക്കൽ തോമ കത്തനാർ, അന്ത്രയോസ് മൽപ്പാൻ കത്തനാർ, കുടക്കച്ചിറ അന്തോണിക്കത്തനാർ, നിധീരിക്കൽ മാണിക്കത്തനാർ. ഇവരാണ് വാസ്തവത്തിൽ നമ്മളുടെ സഭയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചത്. ആ കൂട്ടത്തിലെ 7 വ്യാകുലങ്ങൾ എന്നറിയപ്പെടുന്ന 7 വൈദികരുടെയും ചരിത്രം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാം. ഞാനതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കുന്നില്ല. അപ്പം ഈ ബഹുമാനപ്പെട്ട കത്തനാരന്മാർ, അവരുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കിന്ന് ഈ ദേവാലയങ്ങളും ഈ സംസ്കാരവും ഈ പൈതൃവും ഒക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ കുടക്കച്ചിറ അന്തോണീച്ചൻ ഇവിടെ വികാരിയായിരുന്നു. അദ്ദേഹം ഇവിടെ വികാരിയായിരുന്നപ്പോഴാണ് പ്ലസനായിൽ ദയറ ആശ്രമവും മൽപ്പാനേറ്റ് വൈദിക വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും എല്ലാം അദ്ദേഹം പണിതത്, അല്ലെങ്കിൽ പണിയിപ്പിച്ചത് 1848-ഓടുകൂടി. ഇവിടെ വികാരിയായിരുന്ന കുടക്കച്ചിറ അന്തോണീച്ചൻ തൊട്ടടുത്തുള്ള പ്ലസനായിൽ ദയറായും വൈദിക പരിശീലന കേന്ദ്രവും എല്ലാം പണിയിപ്പിച്ചു എന്നുള്ളത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന കാര്യമല്ല. വലിയൊരു ഒരു പാരമ്പര്യം തോമാശ്ലീഹായോട് ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് നമ്മളുടെ അരിവിത്ര പ്രദേശം. ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിന്ന് കോതനെല്ലൂര്, കടപ്പളാമറ്റം, ഭരണങ്ങാനം, പാല, ചേർപ്പുങ്കൽ, മുളക്കുളം, മുട്ടുചിറ, രാമപുരം, ഇലഞ്ഞി എന്നിവിടങ്ങളിലെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദിക പരിശീലനവും ദേവാലയ നിർമ്മിതിയും എല്ലാം നടന്നു. അതാണ് ചരിത്രം. മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളെല്ലാം മലയോരവും ഉൾപ്പെടെ മാർത്തോമാ നസ്രാണികളുടെ കോട്ടയായിരുന്നു. നമ്മുടെ ഈ പ്രദേശമെല്ലാം നസ്രാണികളുടെ കോട്ടയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു അത്. തോമാശ്ലീഹായുടെ പള്ളികളോട് ബന്ധപ്പെട്ടും അരപ്പള്ളിയോടുള്ള ആ പൈതൃകം പാലിച്ചുമാണ് കൊടുങ്ങല്ലൂര്, പാലയൂര്, കൊട്ടക്കാവ്, കോക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നീ പള്ളികളും. അരപ്പള്ളി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, 7 അര പള്ളികളാണോ 7 അരപ്പള്ളികളാണോ 7 അറപ്പള്ളികളാണോ എന്നൊക്കെ ചരിത്രത്തിൽ അതേക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും നിലപാടുകളും എല്ലാമുണ്ട്. അത് എന്തുമാകട്ടെ, പക്ഷേ അരപ്പള്ളിയോട് നമുക്കെന്നും ഒരു അവകാശവാദമുണ്ടായിരുന്നു. അത് മലയാറ്റൂര്, തിരുവാങ്കോട്ട, അരിവിത്ര എന്നീ 3 സ്ഥലങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇവയിലേതെങ്കിലും ഒന്നാണ് അരപ്പള്ളി എന്നുള്ള ആ പാരമ്പര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും വളരെ ചേർന്ന് നിൽക്കുന്ന, തോമായോട് ചേർന്ന് നിൽക്കുന്ന പൈതൃകമാണ് നമുക്കുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞത് തോമാശ്ലീഹായോട് ബന്ധപ്പെട്ട പൈതൃകവും സുറിയാനി ഭാഷയോട് ബന്ധപ്പെട്ട പൈതൃകവും ഏറെ ഊട്ടി വളർത്തി സംരക്ഷിച്ച ഒരിടമാണിത്. ഞാനൊരിക്കലും ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ടായി, പള്ളിക്കകത്തല്ല, നമുക്കൊരു അറിയത്തിനാൽ തോമാച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമുക്കൊരു സുറിയാനി
യൂണിവേഴ്സിറ്റിയുടെ അവകാശം നസ്രാണികൾക്കുണ്ട്. അത് അരിപത്രക്കാർക്കാണ് കൂടുതലായിട്ടുള്ളൂ. ഞാനത് പി സി ജോർജ് സാറിനോട് പറയുകയും സാറത് മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. വളരെ വലിയൊരു ഒരു ഒരു നീക്കവും ഒരു കാര്യവുമാണ്. നമുക്കൊരു അവകാശമാണിത്. ഒരു സുറിയാനി ക്രൈസ്തവ യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കുകയും അത് സുറിയാനി ഭാഷയിൽ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത അറിയത്തനാൽ തൊമാക്കത്തനാരുടെ സ്വന്തം ഇടവകയിൽ ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ കത്തനാരന്മാർ അല്ലെങ്കിൽ വ്യാകുലങ്ങൾ അതുപോലുള്ള വലിയ വൈദിക വ്യക്തിത്വങ്ങളോട് അല്ലെങ്കിൽ അൽമായ നേതാക്കന്മാരോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യ നൂറ്റാണ്ടിലെ തന്നെ ക്രൈസ്തവ കേന്ദ്രമായിരുന്നു അരിവിത്ര. പ്രാദേശിക പാരമ്പര്യങ്ങൾ ഇവിടെ നിറഞ്ഞ് നിന്നിരുന്നു. കിഴക്കുള്ള സഹിയ പർവ്വതങ്ങൾ നമ്മളെ സംരക്ഷിച്ച് കോട്ടകെട്ടി പോലെ നിന്നു. കാർഷിക സമൃദ്ധി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തേകിച്ച് കുരുമുളക്, മിനച്ചിലാറിൻ്റെ രണ്ട് കൈവഴികൾ സന്ധിക്കുന്ന സംഗമ സ്ഥലമാണല്ലോ അരിവിത്ര. കിഴക്കൻ മലയോരങ്ങളിൽ സമൃദ്ധമായി തിളങ്ങിയിരുന്ന കുരുമുളക് പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ വിറ്റഴിക്കുന്ന അങ്ങാടിയായിരുന്നു അരിവിത്ര. അങ്ങനെ വലിയൊരു വ്യവസായ കേന്ദ്രം എന്ന നിലയിൽ കൂടെ, അതുപോലെ തമിഴകത്തേക്കുള്ള യാത്രയുടെ സാധ്യത, വാഗമണ് തുടങ്ങിയ സ്ഥലത്തേക്കുള്ള യാത്രയുടെ സൗകര്യം, മിനച്ചിലാറിൽ ജല സാധ്യതയും മലയോരങ്ങളിലുള്ള യാത്രാ സാധ്യതയും എല്ലാം ഉണ്ടായിരുന്നു. മലവഴി തോമാസ്ലിഹ ഇവിടെ വന്നു. തമിഴ്നാട്ടിൽ നിന്ന് റമ്പാൻപാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള പൂഞ്ഞാറ് മലകൾ വഴി മീനച്ചിലാറ്റിലേക്കും മൂന്നാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും ചായൽ നിരണം വഴി കടലിലേക്കും നീങ്ങുന്ന വലിയൊരു യാത്രാ സൗകര്യം. അത് ചരിത്രകാരന്മാരെല്ലാവരും സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ പ്രദേശങ്ങളുടെ പൂഞ്ഞാറിൻ്റെയും അതിനേക്കാൾ അരിവിത്രയുടെയും കേന്ദ്രസ്ഥാനം നസ്രാണികളുടേത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഈ പ്രദേശത്തിൻ്റെ അരിവിത്രയുടെ അരിവിത്ര വല്യച്ഛൻ്റെ ആ ഒരു വലിയ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നസ്രാണികൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും കച്ചവടം നടത്തുവാനും കുട്ടികളെ പഠിപ്പിക്കുവാനും എല്ലാമുള്ള സ്ഥലമായിരുന്നു ഇത്. അരിവിത്ര മുതൽ ചേർപ്പങ്കൽ വഴി മീനച്ചിലാറിൻ്റെ ആറ്റുചാലിലൂടെയുള്ള യാത്രയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ദ്രുതഗതിയിൽ വളരെ എണ്ണത്തിൽ അരിവിത്ര ചേർപ്പങ്കൽ കടുത്തുരുത്തി വലിയൊരു കണക്ഷനായിരുന്നു ജലത്തിലൂടെ, ഒപ്പം കരയിലൂടെയും പിന്നീട് അത് തുടർന്നു. അങ്ങനെ അരിവിത്ര സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പ്രാദേശിക പാരമ്പര്യം, ശ്ലൈഹിക പാരമ്പര്യം, ഇതിൻ്റെ സർവപ്രധാനമായ ശ്രിയാനി പാരമ്പര്യം, അതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ പരമ്പര, കത്തനാരന്മാരുടെ പരമ്പര, അറിയത്തനാലച്ചനിൽ വെച്ച് നിൽക്കുന്ന ആ പരമ്പര, ഇന്ന് നമുക്ക് ശേഷിപ്പിക്കാവുന്ന പാലാ കത്തനാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കൂനമ്മാക്കൽ തൊമാക്കത്തനാർ, ഇവരുടെയെല്ലാം വലിയൊരു പരിശ്രമം ഈ ട്രഡീഷൻ, ഈ ഭാഷ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളത് ക്യാരി ഓൺ ചെയ്യണം, കൊണ്ടു നടക്കണം, അതേക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ നസ്രാണികളെക്കുറിച്ച്, ഇവിടുത്തെ ക്രൈസ്തവരെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കേണ്ടതെന്നുള്ള ആ അടിസ്ഥാനപരമായ ചിന്ത നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ളൊരു അവസരമായിട്ട് ഈ തിരുനാളിനെ എടുക്കണം. ഞാൻ വേദപുസ്തകത്തിൽ നിന്നൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. സുവിശേഷത്തിൽ നിന്ന് ലുക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 5 വാക്യങ്ങളാണ് വായിച്ചത്. സർപ്പങ്ങളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാൻ പേടിക്കേണ്ട. ഞാനത് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതാണ്. അരിവിത്ര വല്യച്ഛനെ കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ ഒരു വിചാരവും വിശ്വാസവും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യവും അതാണല്ലോ. വല്യച്ഛനോട് പ്രാർത്ഥിച്ചാൽ പാമ്പ് കടിക്കുകയില്ല, പാമ്പ് കടിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, പാമ്പിൻ്റെ മേൽ ചവിട്ടിയാലും തേളിൻ്റെ മേൽ ചവിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. വിഷം രണ്ടിനുമുണ്ട്. പാമ്പിൻ്റെ വിഷം വായിലാണ്, തേളിൻ്റെ വിഷം വാലയിലാണ്. അപ്പം അങ്ങനെയുള്ള ആ വ്യത്യാസങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഈ ഒരു മാധ്യസ്ഥ്യം
നമുക്ക് വലിയ ശക്തിയാണ്. അതിനെയെല്ലാം കാലിൻ്റെ കീഴെ ചവിട്ടി മെതിക്കുന്നതിനുള്ള അധികാരം ഞാൻ തരികയാണ് എന്നാണ് ഈശോ ശ്ലീഹന്മാരോട് പറഞ്ഞത്. ആ ഒരു സത്യവിശ്വാസത്തിൽ ശ്ലൈഹിക പാരമ്പര്യത്തിൽ കൂട്ടുചേർന്ന് ഒന്നിച്ചു നിൽക്കുന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ ഈ മലയോര പ്രദേശത്ത് എന്തുമാത്രം പാമ്പും തേളുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ ആറ്റു തീരത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഒഴുകി വരുന്നു, എത്രയോ പാമ്പ് ഒഴുകി വരുന്നു. അവിടെയെല്ലാം ദൈവം നമ്മെ കാക്കുന്നു. ഈശോയുടെ ഈ വാക്കുകൾ, നിങ്ങൾ പേടിക്കരുത്, നമുക്ക് വല്യച്ഛനെ മധ്യസ്ഥനായിട്ട് തന്നിരിക്കുകയാണ്. ക്രൂരമായ സർപ്പത്തെയാണ് അദ്ദേഹം കുത്തി മറിച്ചിട്ടത്, സാത്താനെയാണ് മറിച്ചത്. ഈ വിഷവും തേളും പാമ്പും എല്ലാം പിശാചുക്കളാണ്, പൈശാചിക ശക്തികളെ തട്ടി മറിച്ച് കളയുകയാണ്. ശ്രീയന്മാർ വളരെ സന്തോഷത്തോടുകൂടി ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പോയി. അവർക്ക് വലിയ ആവേശമായിരുന്നു, പിശാചുക്കൾ ഞങ്ങളെ അനുസരിക്കുന്നു. ഇന്നും വലിയ ആവേശക്കാർ അത്തരത്തിലുള്ളവരുണ്ട്, വളരെ എന്താണ് വൈകാരികമായ ആവേശക്കാർ. ഈശോ അവർക്കൊരു തിരുത്തൽ കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവനോട് ആദ്യം പറയുന്ന ഇതാണ്, കർത്താവ് ശാന്തമായിട്ടത് കേട്ടു. കർത്താവ് ഒരു താക്കീതാണ് കൊടുത്തത്, നിങ്ങൾ സെൻസേഷനലാകരുത്, നിങ്ങൾ ഇമോഷണലാകരുത്, വൈകാരികമായ കാര്യങ്ങളിലേക്ക് നീങ്ങരുത്. പിശാചുക്കൾ താഴെ വീഴുന്നത് ഞാൻ കണ്ടല്ലോ, എനിക്കറിയാമല്ലോ. നിങ്ങൾ എന്നെ അനുസരിച്ചപ്പോൾ മുതൽ, എൻ്റെ വാക്കനുസരിച്ച് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ മുതൽ പിശാചുക്കൾ വീഴുന്നത് ഞാനാണല്ലോ ആദ്യം കണ്ടത്, ഞാനാണല്ലോ നിങ്ങൾക്ക് അതിൻ്റെ മേലുള്ള അധികാരം നൽകിയത്. അപ്പം അതിൻ്റെ പേര് നിങ്ങൾ വളരെ വൈകാരികമായ സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. നിങ്ങൾക്കതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യം, നിങ്ങളുടെ പേരുകൾ, നിങ്ങൾ എൻ്റെ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതിലാണ് നിങ്ങൾ അഭിമാനിക്കേണ്ടത്. എത്രയോ മിഷണറിമാർക്ക് ജന്മം കൊടുത്തിയൊരു പ്രദേശമാണ് ഈ അരുവിത്തുറ ഇടവക. അവരുടെയെല്ലാം നമ്മുടെ എല്ലാം മനസ്സിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതുമായ കാര്യം അതാണ്. സഭയുടെ പിതാക്കന്മാരെല്ലാം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ സാത്താൻ വീണുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ സ്വർഗത്തിൽ നിന്നല്ല, മേഘങ്ങളിൽ നിന്നാണ്. മിന്നൽ പിണറുകൾ വരുന്നത് മേഘത്തിൽ നിന്നാണ്, പിന്നെ അത് മേഘത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഒരൊറ്റ പ്രകാശമാണ്, അത് ചിലപ്പം വെട്ടി നശിപ്പിക്കും, പിന്നെ നമ്മൾ ആ പ്രകാശം കാണുന്നില്ല. സാത്താനും അതുപോലെയാണ്, വളരെ വേഗത്തിൽ സ്വർഗത്തിൽ നിന്നല്ല, ഉന്നത അധികാരം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് പിശാചുക്കളും. ജോബിൻ്റെയൊക്കെ ചരിത്രം അതാണല്ലോ, ജോബിനെ പിശാച്ച് കശക്കി പതിരാക്കി കളഞ്ഞല്ലേ, പത്രോസിനെയും അതുപോലെ ചെയ്യാൻ പരിശ്രമിച്ചില്ലേ. അപ്പം അങ്ങനെയുള്ള അധികാരത്തിൻ്റെ ഉയർച്ചയിൽ നിന്ന് അവർ താഴേക്ക് വീഴുന്നു. അത് മിന്നൽപ്പിണർ പോലെ, ഇടി വരുന്നത് പോലെ. ഇടി ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടല്ലോ വരുന്നത്, അത് പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി. ചിലപ്പോൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ ഇളക്കി കളയരുത്. അധികാരികമായ വിശ്വാസത്തിനാണ് പ്രസക്തിയുള്ളത് എന്നാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ അരുവത്ര വല്യച്ഛനോട് പ്രാർത്ഥിക്കുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യങ്ങളും എല്ലാം കണ്ടും നിറവേറ്റിത്തന്നും ആ തൃപ്തി മാനുഷികമായിട്ട് അവിടെ നിന്നുകൊള്ളട്ടെ. നമ്മൾ വല്യച്ഛനിലൂടെ ഈശോയെയാണ് കാണേണ്ടത്. ഈശോ പറഞ്ഞ തിരുവചനം ജീവിച്ച് സത്യ വിശ്വാസത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച ആ വ്യക്തിയാണ് നമ്മളുടെ മധ്യസ്ഥൻ. അതിലൂടെ നമ്മൾ ഈശോയിലേക്ക് എത്തണം. ഈശോയുടെ കുർബാനയാണ് നമ്മൾ അർപ്പിക്കുന്നത്, ഈശോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത വേല ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും അടിസ്ഥാനപരമായ ആത്മീയ ശുശ്രൂഷകൾ, സുവിശേഷ വചനങ്ങളിൽ ഊന്നിയ ശുശ്രൂഷ, ദൈവാരാധന ക്രമത്തോട് ചേർന്നുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഗീസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം, അൽഫോൻസ് സ്വാമിയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം, ചാവറപ്പുണ്ണിമാൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിവേവനേമേർ മാരനസ്രാഹമാലേ മാരനസ്രാഹം ആലേ ആവാഗ്രഹമേവാലാഹാദ കൊല്ലേ ഗോയാ ബായനന്മനാഗ മാരനസ്രാഹം
ബായേൻ മെന്നാഗ് മാറന്നെ സ്രാഹം ഫ്രാൻസിസ്കോസ് റേസാദ് ഗുലായത്തെ ദുമിശീഹ ബുദ്മാർഗി വർഗീസ് മത്രാപോലിത്ത രംബാബാ ഉരേസ ദയേത്തൻ ബദ്മാർ യുസേ മത്രാപോലിത്ത ബദ്മാർ യുസേ അപ്പസ്കോപ്പ ബദ്മാർ യാക്കോബ് അപ്പസ്കോപ്പ ഉവൽ കൊലഹോൻ ബിനെ തെസ്മിത് ഹോൻ ബായേൻ മെന്നാഗ് മാറന്നെ സ്രാഹം ആലേ ദമശീഹ വധുമേയ കീറ അൽമദ് ബഹകുദുഷാ ദേഹൽ സാവൗ റേഹംസാ കൊല്ലന്നേസ് കാറൗലേ വമ്മാലാഗേ യംബൗലേ കന്ന
കന്ദീസ് 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 മറിയ ആലാഹ ശുഭാലാവം ഉലവുറാമ്പലം ഋഹദ കുദിശ അൽമജുബ കുദിശ നിഖവേ ദുഹറാന ദൗസുൽത മറിയം എമ്മേ തലാഹ മിന്നാലം വാദം മാല ആലം ആമീൻ വാമീൻ ശ്രീഹാവു ദൗറാ ഉറഹുമാവ് ദീഹിദ സല്ലാവുദ് നെഹവേ ശൈന ബൗറീസ നെമർ കൊല്ലേം അമ്മാം അമീനു അമീൻ ദുഹറാൻ മാർത്തോമ അൽമദ് ബക്കുദിശ അംഗേനെ ധനുസഹ സഹദേ ദശ്കല്ലാവ് മറിയ അയൽസാന അമ്മൻ മൽക്കൻ ആമ്മൻ വാലാഹന അമ്മൻ വമാദറാന ആലാ ഹദയാക്കോ സോറേം അമ്രൗർവേ അശ്കോ അൽ സൗറ കൊലഖോൻ അന്നീരെ ദ്വക്യം ദാതു ശ്രീഹൃത്ത ശുഭോ അശോക്താമാവ് ലംഗോ സൗമാവ ശ്ലോസ വസ്വാസാദനവസ ഉലമസിഹ ലാവോയി വലരുഹേ ഹായ് മുനീന ബുഹാദ ആലാ ഈദാ
minruhad kudusha wahwa ദൈവസാദൽവാസൻ ദേവദത്തായി ശ്രീമുസീറെ എത്തോത്സവം കാതറവ് മോനൻ സ്വാഹ യശ്വിത്താൻ ധനുസം മത്സരാശയ കന്തീശ് ദ പകര വധുമ ദമിഷിഹാഹ് അത് ശാലീനൻ പുതുരാനാഥിമന്നാഹ് ലുഹുയാലാദിനം ശാസൻ ദുംബ ശൽമ ഓ ഹൈമാനുസാദ്രാറ നിശമസ് ലു മൗഹവാസ് ദൽവാസൻ ഊന ശുക്ലാവിക്കാരാവുസവതീഷാവുസേഷ്ടൗഹുൽസുൻബലം അൽമേ ശ്ലമ അതിലഹദ് ബഹുംബേ ഏ ദമശീഹ നൗദേവ് നബിയെ ഉനസ്കശപ്പ് കൊല്ലൻ തകിയായിസ് വകനീകായിസ് ലുമറിയ നുക്കൂം സപീറുഹൂർ ബൈലേൻ ദമസ്താറൻ റാസെ ദുഹീലെ ദമസ്കദസീൻ കുമ്ര ക്രേവ് ധനസല്ലേ ദൗമസായൂസെ ശ്ലാമ നെസ്കേലുഗോൻ അർക്കൻ ആനേകോൻ ലിസഹത് ഉറായനേക്കോൻ മുസോസ് ലസ്മശിഹ ഈറായിസ് വഹബീതായിസ് ബു ആവ് വസ്കസബ് ബു എന്താന ഹാന ഉനാസ്ല നമ്രഹ ധനമല്ലേൽ ഉമൻ തമസല്ലേ ബിലംബേ നസല്ലേ ബൗസലിയ ബൗദേഹൽസ ഹവേതോൻ കായമീൻ വംസല്ലേൻ ശ്ലാമ അമ്മൻ ുമാറൻ ഈശോമിഷിഹുംബേദാലുഷാദ്രുഹാദുശാത്തഹൃയം കൊല്ലൻ ഹാശോൽ സ്വൻവല അൽമീ ൗരാഹം
ദിസഹക്ക് പുതിസ്രായേൽ മൽക്ക മസാബ് ഹുർബാനാലാഹ മാറേക്കോ ശൽവാ പുകാരേ ഹാനാല ഹാനാ ഹലാവാസ്മയാനിമൗദേനല്ലാഹുമാർമുബാർഹീനല്ലാഹുമെൽസ ഔപകരാ മായോസ നാശായ വഹുവ ബിന്നത്സ വഹുവ തുഹസ് നമോസ ദ ഐലേൻ ദസ്ഹസ് നമോസ എന്നോൻ നെസ്പൻ വശുവക്കിലൻ ഉഹദാന ദുർക്കാനൻ പ്രാസ ഹാന നമ്പ കർബീനൻ കിറാമയ്ക്ക് ആദീനന്മാർ ദുഹറാൻ ഹസേ ദവറാഹ് അഹ് ദല്ലപ്പിലൻ ീശോ ലഹുമ അലീരാവ് ദഹിയാസ
ഓ കന്തീശാസാം വാറിം ഐനാവ് ലക്ഷ്മയാലു വസാഹാവോയ് മിഷബഹാം ഓ വാറഹം വക്സാവ് ഉയാവുലു സൽമീരാവ് വെമേറും അനാം ഇഷാവ് പകരാജീൽ നഹല പൈക്കോൻ മിസ്കശി ലിസുക്കാനദുട്ടാഹേം സൗ വാഹോൽ മിന്നെ കുലഹോൻ ആമേ അപ്പുൽ കസം ഐക്യനാദ്പക്കതിരന്മാർ യഷ്കന്നശനൻ ആപ്പഹനൈനവുദൈക്യബിസീറേവുല്ലാശേ ഓ ദവ്യാദൗദുത്തുബൻ തൈബൂസാരംസ ദുലാമെസ്പ്ര ബുദൽവസ്തു നാശൂസൻ ദുത്തഹൈൻ ബലാഹൂസൻ ഉറേം റേം ദുശേപ്പിലൻ വക്കിം ദു മപ്പുൽത്തൻ ഉനാഹിം ദു മീശൂസൻ വശ്വത് ഹവാസൻ ഓ സന്ദ്രതുലതായൂസൻ വനിഹിർത്തു ലീദാസൻ ഓ ഹയ്യവത് മാറൻ ബലാഹൻ ലവേൽ ദു ബാവായൻ ഉ നസകത്ത് ലവ്സിറൂസേ ദഹിയാനൻ അല്ലാശ ബ്രഹ്മേ സ്പീയേ ദു തൈഭൂസാഹ് വല്ലപ്പായ കൊലഹോൻ ഉദ്രാനൈ ദൈവാസാഹ ദൽവാസാൻ നശക്കല തിഷ്ഭൗത്ത വികാരാവ് സവദീശാവ് ശ്രേഷ്ഠ ആശാം വൗഹോൽ സ്വൻബല ആലം ദ്രോണോസ്തുഹേ ദുമിശീഹ ഉകുലഹോൻ അഗദബകാലാരാമ ദ്ലസൽവ ദിസ്ബഹതാമൈബവീൻ ബമഹലീൻ ലബക ലബകരേ ദസീർ വൽകാസാദ് മസീഖ് ഉമറ ദുംബീസ് ഉക്കുമറാദ്വായെ മസ്കശബ് ഉഷായെ റഹ്മേ അൽ അൽമാ കൊല്ലെ മിൻസാഗേ മറിയാലാഖാഖൽസാന കമ്പല്ലൈല് കുർബാനഖാന ഇലാപ്പ് കുംറാരംബാവുറേശ എത്തകാസോലിക്കിമാർ ഫ്രാൻസിസ്കോസ് പാപ്പ ദുറോമേ ബഹ്ല പാവോൻ കന്തീശ മാർ ഗീബർഗീസ് മെത്രാപ്പൊലീറ്റ ഊമാർ യൗസേ മെത്രാപ്പൊലീറ്റ ഊമാർ യാക്കോബ് എപ്പിസ്കോപ്പ ദ കൈമീൻ യൗമാൻ ബ്രേഷമ്മൻ ബഹ്ലാപ്പ് കൊല്ലായേറ്റ കന്തീശ കാസോലിക്കി ബഹ്ലാപ്പ് കാഹനെ ഉറേശാനെ ഊ ശല്ലീറ്റായി ഊ മെത്തോലീക്കാറാതു കൊലുഹോൻ നിവിയേ വസ്ലീഹേ ഊ സഹദേ ഊ മൗദിയാനെ ബഹ്ലാപ്പ് കൊലുഹോൻ ആവാകാസ ഖേനേവ് സന്ധിക്കേ ദശ്പ്രകൃതാമ്മയ്ക്കേ ബഹ്ലാപ്പ് കൊലുഹോൻ അബീലേബമാക്കേ ബഹ്ലാപ്പ് കൊലുഹോൻ സ്നീക്കേ ബമധർപ്പേ ബഹ്ലാപ്പ് കൊലുഹോൻ ക്രീഹേ ഊ അല്ലീസേ ബഹ്ലാപ്പ് കൊലുഹോൻ അന്നീതേതുബസ്മാക് പ്രാശുഷ്യാന്യുമിൻ ബൈനാശൻ ബഹ്ലാപ്പ് അമ്മ ഹാനാദുഹാർ വംസക്കേൽ റഹ്മൈക്ക് ബഹ്ലാപ്പ് ഖല്ലാശൂസ് ഉദാബിയൂസ് ഊമിസ്കേനൂസ് ഏന്മാറൻ ബാലാഹന റഹ്മൈക്ക് ഊ സോങ്കാദ് തൈഭൂസാഹ് സോർവാസ് അമ്മാഹ് വെൽവാസ് തബിയൂസ് ഉലാഹ് താഹ് യൂ സഹൽവാസ് എല്ലാ നിസ്തുവേ
ശാബീനാൻ ബച്ഛറാറ കദുല ശാബീനാൻ കൊല്ലൻ ബദേഹൽസാവി കാറാനകറോ ലിറാസേത പകരേ വധമേ അക്കീരാത ബാറോക്കൻ ഹരൻ ഹാഗേൽ ഭൂമ്പേ ശബിയ വവുസബിയാനാമക്കേകാനുകമ്പൽ മഹുവാസാദ് ഹയ്യേതൽ ആലം വസലോസാദ് കീസാബുഹസാദ് പുർഷാന നെസ്തൗതപ്പ് ലിറാസേതേത്ത ബിസവ്രാദ സിയാബൂസ കതുമസ്പനേനൻ മിൻസകൾവാസൻ ഉഹാസീനൻ അൽഹതാഹൈൻ ഉശാലീനൻ ൃഹമേവുശൂക്കാന മിന്നാലാഹ മാറേക്കോ മർപ്പേന സകൽവാസ ലഗനാവാസ മറിയാഹസ ൻപോലാകെ ഉഹറിയാനേ മറിയാഹസ ശപ്പയ നവശാസ മിന്നക്സ മവൽദ വവുസ മറിയാഹസ ഹത്താഹേ പുസകൽവാസ ദൗദ
ദിശസ്കന്ദ ബൃഹാദ കുദസ മറിയാഹസ ഹത്താഹേസകൾവാസ ദൗദായിക്ക് ബബയൂസ ബൗഹുൽത്താന ദരിയാനെ നിക്കമ്പൽ ബസൽ മൂസ ദഹദാദേ ലശൗതാപു സഹോണ്ടരാസേ മറിയാഹസ ഹത്താഹേ സകൽവാസ ദൗദായിക്ക് ോലന്മാർ ലക്യം താത് പകരാൻ മാറൻ ബാലാകൻ തമ്മീനായി രാമോ രാമയ്ക്കിനക്കോ വിലംബാദിയ ഉപ്പാരേഷ്യ ആദ്യമെന്നാ ഉറകുമയക്കിയ സേവത്തില് കൊല്ലൻ ചെവിയായി നഗറേ ഊഹാഹന്ന നിയമ അവൻ വിസ്മയ്യ നസ്കന്ദേശ് മാക്തേസേ മൽക്കൂസാഗ് നെഹുവേ സെവിയാന ഐക്കന്ന ദോസ്മയ്യ ബ്ര ഹൗലഹമാദ് സുനക്കാനൻ യോമാന വസ്വോക്ലൻ ഹൗവൈൻ വഹതാഹൈൻ ഐക്കന്ന ദാഭനൻ സുക്കൻ ലയാവൻ ഉലാത്താൽ യസ്യോന ഇലാ പസാൻ മിൻ ബീഷ മെത്തോൽ ദീലാഗി മൽക്കൂസ ഉഹൈല ഉതസ്ബോത ലആല മാലി നാമേ എൻ മറിയാലാഹ ഇൽസാന അലാഹ താവ ആവോൻ മേളകമേ ബയനന്മന്നുസൂസ ലാമാലൻ ലശ്യോന ലാപസാമിൻ ബീഷ ഊഹലാവാസേ ശാല കന്ദീശേ യായേ മാ
അത് ആവാക്കന്തീസ, അത് ബറാക്കന്തീസ, അത് റൂഹാക്കന്തീസ, ചുഹാലാവാവുലവറാവല് റൂഹാക്കന്തീസാല് ആലം ആത്മീന മഹിയാനന്മാരണീശോ മിശിക തസംലം ബ്രഹ്മേ അം കൊല്ലേ പകരേതവരാ മൽക്കൂസ്രൗമാ ഭക്തേലുമെന്ന
യാനി വശ്രാബസരൻ സൈനൗർഹമേ ദവ്യോ ദലഹ നിഹേ ദാമേ നിപ്പോക്ലുറ അക്സൂയാന ഹോസാനേ നൗദേലസ്മാ അൽതൈബൂസാ ദൽവാസ് ഗൽസൻ കുല്ലൻ ഹാഗേ ലൈലേൻ ദിവ്യേദ് മഹോസാബ് ദൈബൂസാ റുഹാദ് കുദിശ ക്രേവനൻ വെസ്തുവീനൻ വെസ്തോത്തപ്പൻ ബംസ്വാദ്രാസേ ഹാലേൻ സ്വീഹേ ഉകന്ദീശേ മുഹ്യാനേ വാലാഹായ നൗദേ കുല്ലൻ അഗതവന ശംഭഖലാലാഹ യാവഹോൻ ഹാലേ അൽമൗഹൗസേ ദ്ലാമസ്മല്ലാ ഉനങ്കനലൈക്കോൺ യമീന
നമ്മുടെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുക്കർമ്മങ്ങളിലാണ് ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരുന്നത്. ഈ തിരുക്കർമ്മങ്ങളിൽ നമ്മളോടൊപ്പമായിരുന്ന നമുക്ക് വേണ്ടി ഈശോ സംസാരിച്ച സുറിയാനി ഭാഷയിൽ വിശുദ്ധ ബലിയർപ്പിച്ചത് നമ്മുടെ പിതാവ് കല്ലറങ്ങാട്ട് പിതാവാണ്. നമുക്കറിയാം നാളെയും നാളത്തെ കഴിഞ്ഞും നമ്മുടെ ഇവിടെ പ്രധാന തിരുനാൾ ദിനങ്ങളാണ്.